விஜயம் வரையும் போராடு, எங்கள் நாட்டை போராடு, രാജ്ഭവന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമടക്കം നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കളാണ് അറസ്റ്റിലായത്. വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിലായിരുന്നു മാർച്ച്. രാജ്ഭവന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. കോൺഗ്രസ് മുഖപത്രമായ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെടുന്ന കള്ളപ്പണക്കേസിൽ പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയെ ഇ ഡി മൂന്നാം ദിവസവും ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ 21-ന് സോണിയയെ 2 മണിക്കൂറും ചൊവ്വാഴ്ച 6 മണിക്കൂറും ചോദ്യം ചെയ്തു. ഡൽഹിയിൽ വിജയ് ചൌക്കിലേക്ക് മാർച്ച് നടത്തിയ MPമാരും അറസ്റ്റിലായിട്ടുണ്ട്. പ്രതിഷേധക്കാരെ നീക്കാൻ പോലീസ് ബലം പ്രയോഗിച്ചതു സംഘർഷത്തിലാണ് കലാശിച്ചത്. പ്രതിപക്ഷത്തെ നേരിടാൻ കേന്ദ്രം അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് വിജയ് ചൌക്കിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള MPമാരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്തിരുന്നു. അനാവശ്യമായ നീട്ടിക്കൊണ്ട് പോലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഇപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ റിച്ചാർഡ് ബ്രാൻസണെ പോലെ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ വെർജിൻ ഗ്രൂപ്പിൽ നിന്ന് അവരുടെ ഒരു പ്രൊഫഷണലിസത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു പേസ് അതിനുണ്ടാവുന്നില്ല. അത് അത് സത്യത്തിൽ നമ്മളെയൊക്കെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എൻ്റെ ചോദ്യത്തിന് അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ട്രാവൽ ചെയ്യാൻ റെഡിയായി പരിശീലനം കഴിഞ്ഞിരിക്കുന്നവരുടെ ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും അവർ തരുന്നില്ല. റിച്ചാർഡ് ബ്രാൻസന്റെ ഒരു യാത്ര കഴിഞ്ഞ ജൂണിലായിരുന്നു, കഴിഞ്ഞ ജൂലൈയിലായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ജൂലൈയിൽ സ്പേസിൽ പോയി സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങളുടെ യാത്രകൾ ആരംഭിക്കും തുടർന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ സംതിങ് ഈസ് ഹൈഡിങ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്ന മട്ടിലാണ് ആ കമ്പനി. വെർജിൻ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് പരമായ സംശയമുണ്ട്. ഞങ്ങളൊക്കെ പരിശീലനം തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന 75 വയസ്സൊക്കെയുള്ള ആളുകളുണ്ടായിരുന്നു, ജപ്പാനിൽ നിന്നുള്ളൊരു സ്ത്രീയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവാൻ വഴിയില്ലല്ലോ. ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കഥ പറയാൻ കഴിയുന്നത് കൊണ്ടാണ് സഞ്ചാരം വ്യത്യസ്തമാകുന്നത്. അത്തരം ഡീറ്റെയിൽഡായിട്ട് കഥയെ അറിയേണ്ടവരും ചരിത്രബോധമുള്ളവരും അല്പം ഉയർന്ന ചിന്തയുള്ളവർക്കും വേണ്ടി മാത്രമാണ് ഈ സഞ്ചാരം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, ഈ വ്ളോഗ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ, ഞാനിപ്പം ആംസ്റ്റർഡാമിലാണ്, അതിലൊരു സ്ട്രീറ്റ് കൂടെ നടക്കുകയാണ്, ഇവിടെയൊക്കെ മനോഹരമായ വീട് കാണാം, കണ്ട് എത്ര രസമുള്ള വീടാണെന്ന് കണ്ടോ, ഈ ആൻ ഫ്രാങ്കിൻ്റെ ഒരു വീട് അതിനകത്തേന്ന് പോലും ഇവർ അറിയില്ല. ഒരാൾക്കും അറിയത്തില്ലാതെ മരിച്ചുപോയ ലക്ഷങ്ങളും കോടികളും ഇല്ലേ? അതിലൊരാളായിട്ട് ഞാൻ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ മരിച്ചു എന്ന് എൻ്റെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ എനിക്ക് അവശേഷിക്കുന്ന ആരെങ്കിലും ഒരാളെ പോലോ ഞാൻ മരിച്ചു കേട്ടോ ഇന്നടത്ത് കിടന്നതെന്ന് പോലും അറിയിക്കാൻ പറ്റാതെ മരിച്ചവരാ. മരണമൊക്കെ നിസ്സാര കാര്യമാണ്, മരണത്തേക്കാൾ ഭീകരമായ സാധനങ്ങൾ വേറെയുണ്ട്. ഇതൊക്കെ നമ്മളെ ഈ യാത്രകളാണ് പഠിപ്പിക്കുന്നത്. ലെനിൻ്റെ മൃതദേഹം കാണുമ്പോൾ നമുക്ക് നമ്മളെത്രയോ കഥകളിൽ, ചരിത്ര കഥകളിൽ, പുസ്തകങ്ങളിൽ ലോകത്തിൻ്റെ മുഴുവൻ ഗതിയെ മാറ്റിവിട്ടതിലൊക്കെ വലിയ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ഈ കിടക്കുന്നത്. അയാളുടെ ഒറിജിനൽ ശരീരമാണ് ഈ കിടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ് വരുന്നത്. ഞാൻ അങ്ങനെ വളരെ അപൂർവം സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ക്യാമറ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഈ കുളിരണിഞ്ഞിട്ടുള്ളൂ.